സദ്ഗുരുവെ ശരണം. ഗുരുവാണി. ആശ്രമത്തെക്കുറിച്ചുള്ള പൊതുവായ ധാരണ എന്താണ്? കഴിഞ്ഞുപോയതും നിലവിലിരിക്കുന്നതുമായ ഒരു പൊതുധാരണയിൽ ആശ്രമങ്ങൾ നാല് വിധത്തിലാണ്: യോഗം, ഭക്തി, കർമ്മം, ജ്ഞാനം. ഭൂമിയുടെ സംസ്കാരത്തിൻ്റെ ആധാരം തന്നെ ഇവ നാലുമാണ്. ഇതിന് മറ്റു പല അനുബന്ധ സ്വഭാവങ്ങളും ഉണ്ടായെന്നിരിക്കും. ഗൃഹസ്ഥാശ്രമികളുടെ കർമ്മഗതിയെ വളരെ പ്രാധാന്യത്തോടെ കാണണം. കാരണം കർമ്മകാന്ഡത്തിൽ ഉതകേണ്ടത് അവരാണ്. ബ്രഹ്മചാരികളും ഭക്തന്മാരും വളരെ കുറവാണ്. അവരത്രയേ പാടുള്ളൂ. അവർ മാർഗദർശികളാണല്ലോ. അതുകൊണ്ട് അവരുടെ എണ്ണം കുറഞ്ഞിരുന്നാൽ മതി. എന്നാൽ ഗൃഹസ്ഥാശ്രമികൾ അങ്ങനെയല്ല. സന്യാസിയും ഭക്തനുമെല്ലാം ഉണ്ടാകേണ്ടത് ഗൃഹസ്ഥാശ്രമിയിൽ നിന്നാണ്. അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമികളാണ് നന്നാകേണ്ടത്. നന്നാകാൻ ഒരു കേന്ദ്രം അനിവാര്യമാണ്. മതതത്വങ്ങൾ ഒരുമയുള്ളതാണെന്ന് പറയുന്നു. എന്നാൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വ്യത്യസ്തങ്ങളാണ്. ഒന്നിനെയും നിഷേധിച്ചുകൂടാ. എല്ലാറ്റിനെയും ബഹുമാനിച്ചാലേ ഓരോന്നിൻ്റെയും അന്തസത്ത മനസ്സിലാക്കാൻ കഴിയൂ. വിവിധങ്ങളായ മതതത്വങ്ങളുടെ സത്ത ഒന്നു തന്നെ. ഇത് എൻ്റെ അനുഭവ ജീവിതം കൊണ്ട് സംശയരഹിതമായി ഞാൻ പഠിച്ചതാണ്. സദ്ഗുരുവെ ശരണം. ബ്രഹ്മശ്രീ കരുണാകര ഗുരു ശാന്തിഗിരി ആചാര്യൻ. ശാന്തിഗിരി ആധ്യാത്മിക മാസിക 1998 ജൂലൈ ലക്കം. പേജ് നമ്പർ 5.